ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ ഒന്നാണ്. കഴിഞ്ഞ 5 ദിവസമായിട്ട് വയനാട് ഒരു ദുരന്തഭൂമിയായി മാറിയിരിക്കുന്നത് നമ്മളെല്ലാവരും ന്യൂസിലൂടെ കാണുന്നതാണ്. ഏകദേശം 300-ലധികം ആൾക്കാരാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഇനിയും ശരീരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടക്കുകയാണ്. ഒരുപാട് ആൾക്കാരെ ക്യാമ്പിലാണ് ഇപ്പോൾ താമസിപ്പിച്ചിരിക്കുന്നത്. ഒരു നേരത്തെ ആഹാരത്തിനും വസ്ത്രത്തിനും വേണ്ടി കാത്തിരിക്കുന്ന മുഖങ്ങൾ നമ്മൾ ന്യൂസിൽ കാണുന്നതാണ്. കിട്ടിയ ശരീരങ്ങൾ സംസ്കരിക്കപ്പെടാത്തതിൻ്റെ വേദനയിൽ കുറേ ആൾക്കാർ, അങ്ങനെ പലതരം വിഷമങ്ങളിലും മാനസിക സംഘർഷങ്ങളിലൂടെയാണ് വയനാട് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് അവിടെ നമുക്ക് ഏറ്റവും ആവശ്യം നമ്മുടെ സപ്പോർട്ടാണ്. നമ്മൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് അവർക്കിപ്പോൾ വലിയൊരു ആശ്വാസമായിരിക്കും. നമ്മളെ കൊണ്ടൊക്കുന്ന രീതിയിൽ നമ്മൾ പണമായിട്ടായാലും അവർക്ക് വേണ്ടുന്ന വസ്തുക്കളായിട്ടായാലും നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമ. എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ അവർക്കായിട്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങുകയും അത് കളക്ട്രേറ്റിൽ കൊണ്ട് ഏൽപ്പിക്കുകയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് തന്നെ എന്നെപ്പോലെ ഇങ്ങനെ ഇത് കുറച്ച് സഹായം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തൊക്കെയാണ് അവർക്ക് വേണ്ടുന്നതെന്ന് അറിയാത്തവർ, അല്ലെങ്കിൽ എവിടെയാണ് എത്തിക്കേണ്ടതെന്ന് അറിയാത്ത ഒരുപാട് പേര് കാണും. ഒരുപാട് പേര് സഹായിക്കുന്നവരുണ്ട്. ഇത് ഞാൻ അറിയാത്തവരുടെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഒരാൾക്കെങ്കിലും ഇതുപോലെ ഒരു പ്രചോദനം ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ഇത് ഇന്നലെയാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നതും കളക്ട്രേറ്റിൽ കൊണ്ട് കൊടുക്കുന്നതും. ഇന്നിപ്പോൾ ന്യൂസിൽ കണ്ടു കുട്ടികൾക്കായിട്ട് കുറച്ച് കളിപ്പാട്ടങ്ങളും ഡ്രോയിങ് ബുക്കുകളും കളർ പെൻസിലുകളും ഒക്കെ അവിടെ എത്തിക്കണമെന്ന് പറയുന്നതായിട്ട്. അതായത് മാനസികമായിട്ട് തകർന്നിരിക്കുന്ന കുട്ടികളല്ലേ, അപ്പോൾ അവരുടെ ശ്രദ്ധ മറ്റ് ആക്ടിവിറ്റീസിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സാധനങ്ങൾ വാങ്ങുന്നവർ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ഉള്ളൊരു അഭ്യർത്ഥനയും കൂടെ ഞാനിതിൽ പറയുകയാണ്. അങ്ങനെ ഒരുപാട് പേർക്കെങ്കിലും ഈ വീഡിയോ ഒന്ന് സഹായമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.